രണ്ടുപേരുടെയും കല്യാണ കാര്യം പറഞ്ഞില്ലേ ബിനീഷ് ചേട്ടനും അനുമോളും കല്യാണം സുസുവിനെ പറ്റി എന്താ പറയുക സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വലിയമ്മയ്ക്ക് ഹെൽത്തിന്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചിലപ്പോ മാർച്ചിൽ തുടങ്ങും എന്ന് പറയുന്നുണ്ട് തുടങ്ങിയാൽ നല്ലതാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തിന് കറുപ്പ് ഡ്രസ് ഇട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമാണ് അത് ഞാൻ അറിഞ്ഞായിരുന്നു എന്നോട് ആരും ഞാൻ ഈ കാര്യം മറന്നിരിക്കുകയായിരുന്നു പിന്നെ അവിടെ നമ്മുടെ പിണറായി സാർ വരുന്ന കാര്യം ഒക്കെ എനിക്ക് അറിയായിരുന്നു അന്ന് ആ ടൈമിലാണ് അറിയുന്നത് ഞാൻ രാവിലെയാണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പം വൈകിട്ടായപ്പോൾ ഞാനും ടീമേട്ടനും കൂടെ പോസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഞാൻ ബ്ലാക്കാണ് ഇട്ടത് പുള്ളിയും ബ്ലാക്കാണ് അപ്പോൾ ടീമേട്ടൻ പറഞ്ഞു ബ്ലാക്ക് ഇടാം ഞാനും ബ്ലാക്ക് തന്നെയായിരിക്കും നോക്കിയാൽ പുള്ളി വെള്ളയും വെള്ളയിട്ട് വരുവാ അത് ഞാൻ ആ ഷർട്ടിട്ട് ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഓക്കെ ശരി എനിക്ക് ഞാൻ പുറത്തിറങ്ങി പിള്ളേർ എന്നെ നോക്കുവോ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല ഗ്യാപ്പിലാണ് വണ്ടി വന്നത് അപ്പോഴാണ് വന്ന് അനുഭവം കാട്ടത് പക്ഷേ അത് കഴിഞ്ഞ ശേഷം പിന്നീട് അറിയുന്നുണ്ട് അല്ല ഞാൻ ഇൻസ്റ്റാ അല്ല യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്തോ ബ്ലാക്ക് ഡ്രസ് ഇട്ട് വന്നിട്ട് ആരൊക്കെ എന്നോട് പ്രതികരിച്ചെന്ന് നോക്കി ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാൻ ആരും പറഞ്ഞില്ല ആ ഷോപ്പിന്റെ ഓണർ ചേച്ചിയെ പറഞ്ഞ് കുറച്ച് മുന്നേ വരെ ഇവിടെ പോലീസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ വന്ന ടൈമിലുണ്ടായിരുന്നു അവരൊക്കെയായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും നോക്കുന്നത് പിന്നെയാണ് കാര്യം മനസ്സിലായി പക്ഷെ ആരും എന്നോട് പ്രതികരിച്ചില്ല പോലീസൊന്നും ഇല്ല ആരും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയേണ്ടതല്ലേ എന്താ ബ്ലാക്ക് ഡ്രസ് ഇട്ടത് ഇതുണ്ടായിരുന്നു എന്നൊക്കെ പോലീസുകാരൊക്കെ പറഞ്ഞു പോലീസുകാരൊക്കെ സ്റ്റാർ മാജിക്കിന്റെ ഫാൻസ് ആയിരുന്നു ആയിരിക്കും ഒരുപാട് പേര് കാണുന്നുണ്ട് ഞാൻ പോകുന്നിടത്തേക്ക് പോലീസുകാരൊക്കെ പറയാറുണ്ടെങ്കിൽ അവരൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ടൈം ഒക്കെ സ്റ്റാർ മാജിക് കാണാറുണ്ട് പിന്നെ അന്ന് ഒരു ബൈക്ക് തന്നില്ല മറ്റേ രണ്ടുപേരുടെയും കല്യാണ കാര്യം പറഞ്ഞില്ലെന്നാ ബിനീഷ് ചേട്ടനും അനുമോളും അത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് നിങ്ങൾ രണ്ടുപേരും കല്യാണം എന്നുള്ള കമന്റ് വരുന്നുണ്ട് അപ്പൊ അതിനെ ഒന്ന് ക്ലാരിഫൈ ആവോ അയ്യോ ബിനീഷ് ചേട്ടൻ ഞാനുമല്ല ബിനീഷ് വേറൊരു പെൺകുട്ടിയായിട്ടാണ് കല്യാണം ആയിട്ടിരിക്കുന്നത് ബിനീഷേട്ട എന്റെ സ്വന്തം ചേട്ടനാണ് അതൊന്ന് പറഞ്ഞായിരുന്നല്ലോ പക്ഷേ ചിലർ വീഡിയോ ഫുള്ള് കാണാൻ എന്താ പറയണ്ടേ മനസ്സിന്റെ കുഴപ്പമാണ് അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടാണ് കമന്റ് വരുന്നത് പക്ഷേ നിങ്ങൾ രണ്ടുപേരും കല്യാണം എന്നുള്ള രീതിയിലാണ് ചിലപ്പോ അതെന്താ പ്രശ്നം അറിയാമോ ഈ ആ ഒരു ന്യൂസ് കൊടുക്കുന്ന മീഡിയക്കാരുണ്ടല്ലോ അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ വേറെ എന്തെങ്കിലും ആ അതെ അതെ അതായിരിക്കും കാരണം ചില ആൾക്കാർ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാണ്ട് അല്ലെങ്കിൽ വീഡിയോ ഫുള്ളും കാണാതെ ആയിരിക്കും ആ ഒരു ക്യാപ്ഷൻ മാത്രം വായിച്ചു നോക്കിയിട്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും പെട്ടെന്നൊരു എനിക്കറിയാം ഇതൊക്കെ വെറും ഫേക്ക് ആണെന്നുള്ള കാര്യം പല നമ്മൾ ന്യൂസുകളും കാണുമ്പോൾ ഫേക്ക് ആണെന്ന് അറിയാൻ പറ്റും പക്ഷെ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരും അച്ഛന്മാരൊക്കെ അവരൊക്കെ പെട്ടെന്ന് വിചാരിക്കുന്ന പറഞ്ഞാൽ അതെന്നേ വിചാരിക്കും ഒരു ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകത്തില്ല